വാഹന അപകടത്തിൽ മരണപ്പെട്ട വടക്കേക്കര പഞ്ചായത്ത് അംഗം പി ജെ ജോബിയുടെ അനുസ്മരണം നടത്തി. അപകടത്തിൽ മരണപ്പെട്ട വടക്കേക്കര പഞ്ചായത്ത് അംഗം ജോബിയെ അനുസ്മരിച്ചു. മുറവന്തുരത്തിൽ കൂടിയ യോഗത്തിൽ ജാതിമത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ജോബി ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും മാതൃകയായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരിച്ചു. ചിലർ പറയും ദൈവം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ നേരത്തെ വിളിക്കുമെന്ന് പറയും. എന്താണെങ്കിലും നമ്മളിൽ നിന്ന് ആൾ വേർപിരിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമായി ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കെല്ലാം പലതരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ രീതികൾ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ വർത്തമാനം എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. പക്ഷേ നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ജോബി. ജോബിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ജോബിയെ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും ജോബിയെ ഇഷ്ടമായി. അദ്ദേഹം ആ ഒരു സ്വതസിദ്ധമായ ഒരു ചിരിയോടുകൂടി എല്ലാവരെയും എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ടിരുന്ന ഒരാളാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃകയായിരുന്നു ജോബി. സ്വന്തം ജോലി നന്നായി ചെയ്യും, സ്വന്തം ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ കഠിനാധ്വാനം ചെയ്ത് അത് ചെയ്യുമ്പോൾ തന്നെ, അതിലൊന്നൊരു വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട്, ജനകീയമായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ജനങ്ങളോടൊപ്പം ഏത് സമയത്തും കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. എപ്പോൾ വിളിച്ചാലും ആൾ അവൈലബിളാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു, എല്ലാവരെയും ചേർത്ത് നിർത്തിയിരുന്നു, എല്ലാവരുടെയും മനസ്സിലൊരു ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു മുഖവും സമീപനവും രീതികളും ഒക്കെ ആയിരുന്നു ജോബിയുടെ. ഒരു ജനപ്രതിനിധിയെ നഷ്ടപ്പെട്ടു, ഒരു പൊതുപ്രവർത്തകനെ നഷ്ടപ്പെട്ടു, കുടുംബത്തിൻ്റെയും താങ്ങും തണലും എല്ലാമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അതിനെയൊക്കെ ധൈര്യത്തോടുകൂടി നേരിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. മുൻ എം പി കെ പി ധനബാലൻ, സി പി എം ഏരിയ സെക്രട്ടറി ടി ആർ ബോസ്, സി പി ഐ ലോക്കൽ സെക്രട്ടറി വർഗീസ് മാണിയാറ, പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, മിൽമ ചെയർമാൻ എം ടി ജയൻ, കെ കെ അബ്ദുള്ള, എ എസ് അനിൽകുമാർ, എ ബി മനോജ്, പി ആർ സൈജൻ, പി എസ് രഞ്ജിത്ത്, യു പി സലീം, സദാനന്ദൻ, സി കെ രാജൻ, എൻ കെ തമ്പി, വേണുകുമാർ, ഡി രാജ്കുമാർ, ബിനീഷ്, കെ പി ബിജു, വിനോദ്, എം എസ് സുധീഷ്, ടി കെ ഷാരി, കെ എം ബാബു, ലൈജു ജോസഫ്, ബീന രത്നൻ, എൻ കെ വിനു, ടി ബി ബിനോയ്, പി എം ആന്റണി, കെ പി ബാബു, കെ എം ആമീർ, കെ ആർ ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ കുടുംബത്തിലെ അംഗമായ ജോബിയുടെ കുടുംബത്തെ തങ്ങളുടെ കുടുംബാംഗമായി കണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഉറപ്പാക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേബിൾ വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എ സുധീഷ് പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ടാകും. പക്ഷെ ഒരു ജനപ്രതിനിധിയായിട്ട് വന്നാൽ അതിൽ കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ജോബി ആ രീതിയിലൊരാഗ്രഹം ജോബി പറഞ്ഞത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും സൗഹൃദപരമായി ഇടപെടുന്ന ഒരാളായിട്ടാണ് ജോബി അനുഭവപ്പെട്ടിട്ടുള്ളത്. ജോബിയുടെ കുടുംബത്തിനൊപ്പം അതിൻ്റെ ആ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി കേരള വിഷൻ ഉണ്ടാകും. ഇനി എന്നും അതേത് തരത്തിലും ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു വലിയ കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ ജോബിക്ക്, ജോബിയുടെ കുടുംബത്തിന്, ജോബിയെ പ്രത്യക്ഷത്തിൽ നഷ്ടമായിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കണ്ണി എന്ന നിലയിൽ ജോബിക്ക്, ആ കുടുംബത്തിന് ജോബി അന്യമാകില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ജോബിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽ ഏലിയാസ് അധ്യക്ഷനായിരുന്നു.